ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. അനുഗ്രഹീതമായൊരു പ്രഭാതം ആദ്യമേ ആശംസിക്കുകയും ചെയ്യും. അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവാക്യം 37:4. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ടേക്ക് ഡിലൈറ്റ് ഇൻ ദ ലോർഡ് ആൻഡ് ഹി വിൽ ഗീവ് യു ദ ഡിസൈസ് ഓഫ് യുവർ ഹാർട്ട്. ദാവീദിൻ്റെ മറ്റുള്ള സങ്കീർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സങ്കീർത്തനമാണ് 37th. ഇതിൽ ഒരു പ്രാർത്ഥനയോ അപേക്ഷയോ സ്തോത്രമോ സ്തുതിയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിശ്രേഷ്ഠമായ ഒരു പ്രഭാഷണം പോലെയാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. വിലപ്പെട്ട അനേക നിർദ്ദേശങ്ങളുടെ സമാഹരണമാണ് ഈ സങ്കീർത്തനം. എബ്രായ ഭാഷയിലെ തലക്കെട്ടനുസരിച്ച് ഇതൊരു അനുശാസന സങ്കീർത്തനമാണ്. യഹോവ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നമുക്ക് തരും എന്ന് ദാവീദ് എഴുതിയിരിക്കുന്നത് കൊണ്ട് പലരും ഈ വാക്യം അനവസരത്തിലും അനുചിതമായും ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ സന്ദർഭവും നിബന്ധനകളും ഓർക്കാതെ കേവലം ആ വരി മാത്രം ഉരുവിട്ടതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുന്ന സകല ആഗ്രഹങ്ങളും ദൈവം സാധിപ്പിച്ചു തരുമെന്ന് വിശ്വസിക്കുവാൻ ഒരു ന്യായവുമില്ല. നമ്മുടെ ആഗ്രഹങ്ങളും ചിന്തകളും എങ്ങനെയുള്ളതായിരിക്കണമെന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ജീവിതവും. ഒരു മാതാവ് തൻ്റെ മകന് കൊടുത്ത ഉപദേശം ഇങ്ങനെയായിരുന്നു: നിന്റെ മനസ്സ് പോകുന്നിടത്തേക്ക് മാത്രമേ നിന്റെ കാലുകളും പോകൂ. അതുകൊണ്ട് നിന്റെ മനസ്സിലെ ചിന്തകളെ എപ്പോഴും നീ സൂക്ഷിക്കുക. ഇവിടെ ദാവീദ് എഴുതിയിരിക്കുന്ന ദൈവീക വാഗ്ദത്തം നമുക്ക് ലഭ്യമാകണമെങ്കിൽ ദൈവീകമായ ഒരു ഹൃദയത്തിന് നാം ഉടമകളാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം തരുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന നിബന്ധനകൾ പാലിക്കുവാൻ നാം ശക്തരായി തീരും. 4 കാര്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിൽ നിബന്ധനകളായി പറയുന്നത്. 1, 37th 4th: യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. നാം ദൈവത്തിൽ സന്തോഷിക്കുന്നവരും അവന്റെ വഴികളിൽ അനുസരണത്തോടെ നടക്കുന്നവരും ആയിത്തീരണം. ദൈവത്തിൽ രസിക്കണമെങ്കിൽ, ദൈവത്തിൽ സന്തോഷിക്കണമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഥമ സ്ഥാനത്ത് വരണം. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ശക്തമായിരിക്കണം. ദൈവത്തിന് വേണ്ടി സമയം ചെലവാക്കുവാൻ നാം തയ്യാറായിരിക്കണം. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ദൈവസാന്നിധ്യത്തിൻ്റെ സന്തോഷ പരിപൂർണത അനുഭവിക്കുമ്പോൾ ദൈവത്തിന് ഹിതകരമല്ലാത്ത ഒരാഗ്രഹവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല. എല്ലാം ദൈവത്തിന് പ്രസാദകരമായിരിക്കും. അപ്പോൾ അത് നമുക്ക് ലഭിക്കുകയും ചെയ്യും. 2nd: 5th: നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. അതിൻ്റെ അർത്ഥം സമ്പൂർണമായ സമർപ്പണം എന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭരണം പൂർണ്ണമായി ദൈവത്തെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവന് ഹിതകരമല്ലാത്ത ആഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീക്കിക്കളയും. അതിൽ നമുക്ക് യാതൊരു പ്രയാസം ഉണ്ടാവുകയുമില്ല. 3rd: 5th: അവനിൽ തന്നെ ആശ്രയിക്കുക. നമുക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരാൾ അവൻ മാത്രമാണ്. മറ്റുള്ള ആശ്രയസ്ഥാനങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും.
മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. സമ്പന്നന്മാരിലും പ്രഭുക്കന്മാരിലും ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാളും നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. സ്ഥിരമാനസൻ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട് ദൈവം അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. നമ്മുടെ ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും മനസ്സലിവുള്ളവനും ഉദാരമനസ്കനും ആണ്. നമ്മുടെ ആഗ്രഹങ്ങളോടും ആശകളോടും കൂടെ ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ നമുക്ക് കഴിയണം. നാലാമത്തെ നിർദ്ദേശം, ഏഴാമത്തെ വാക്യം, അവന് വേണ്ടി സഹിഷ്ണുതയോടെ കാത്തിരിക്കുക. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. കാരണം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സമയം ദൈവമാണ് നിശ്ചയിക്കുന്നത്. അവൻ തക്ക സമയത്ത് മറുപടി തരുന്നവനാണ്. 3 വർഷത്തെ തന്റെ ശുശ്രൂഷകൾ ആരംഭിക്കുവാനായി കർത്താവ് കാത്തിരുന്നത് 30 വർഷമാണ്. കാത്തിരിപ്പ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു അനിവാര്യ ഘടകമാണ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലെ താൽപര്യങ്ങൾ ദൈവഹിത പ്രകാരമുള്ളത് തന്നെയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഉണ്ടാകാം. ഈ ലോക ജീവിത യാത്രയിൽ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതൊന്നും ഒരു തെറ്റായി പലപ്പോഴും നമുക്ക് തോന്നാറുമില്ല. എന്നാൽ നമ്മുടെ ചിന്തകളും അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും തീരുമാനങ്ങളും ദൈവഹിത പ്രകാരമുള്ളത് തന്നെയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന തൻ്റെ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നിവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാം, ദൈവത്തിൽ പൂർണ്ണമായി രസിക്കാം. അപ്പോൾ തീർച്ചയായും ദൈവം പറഞ്ഞ വാക്ക് പാലിക്കും. യഹോവയിൽ തന്നെ രസിച്ചുകൊണ്ട് നമ്മുടെ ജീവിത വഴികളൊക്കെ യഹോവയെ ഭരമേൽപ്പിച്ചുകൊണ്ട് യഹോവയിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് യഹോവയ്ക്ക് വേണ്ടി സഹിഷ്ണുതയോടെ കാത്തിരിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയായിത്തീരട്ടെ. ദൈവം അതിനായി തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ എല്ലാവരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ.